ദാ ഇതുപോലെ ഇന്ത്യയുടെ മാപ്പ് വരക്കുക. ശരിക്കും ക്ലാസ് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എന്റെ ദൈവമേ, ഇനി കുട്ടികൾ എന്ത് ട്രിക്ക് ഉപയോഗിച്ചാണ് ക്ലാസ്സിൽ ഒന്ന് അടക്കിയിരുത്താൻ കഴിയുക എന്ന് ചോദിക്കാത്ത ടീച്ചർമാർ ആരെങ്കിലും ഉണ്ടാവോ? പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാർ. നമ്മൾ ടീച്ചർമാർക്ക് മാത്രമേ ഈ വിഷമം മനസ്സിലാവൂ, ശരിയല്ലേ? നമ്മൾ ടീച്ചർമാർ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ മര്യാദക്ക് കേൾക്കാൻ, ക്ലാസ്സിൽ അടങ്ങിയിരിക്കാൻ, അതുപോലെ കൊടുത്ത ഹോംവർക്ക് കൃത്യമായി ചെയ്തിട്ട് വരാൻ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് ചെറിയ കുട്ടികൾക്ക് ഒരു കാര്യത്തിലും കുറെ സമയം ശ്രദ്ധിച്ചിരിക്കാൻ കഴിയില്ല. അതേസമയം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും പറയാനും ഒക്കെ ജിജ്ഞാസയും കൂടുതലായിരിക്കും. നമ്മൾ ടീച്ചർമാരോട് തന്നെ ഈ ചെറിയ കുട്ടികൾ എന്തൊക്കെയാ വന്നിട്ട് പറയുന്നത് അല്ലേ? അതായത്, ടീച്ചറെ ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇന്നത് കളിച്ചു, ടീച്ചറെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, ടീച്ചറെ എനിക്ക് വിശക്കുന്നു. ചിലപ്പോ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ അവരുടെ ടിഫിൻ ബോക്സ് തുറന്നു നോക്കുക പോലും ചെയ്യും. അപ്പോ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ടീച്ചർ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക? ഒറ്റ വഴിയേ ഉള്ളൂ, സ്നേഹവും കരുതലും. ഇത് രണ്ടും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ടീച്ചർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ടീച്ചർമാര് കുട്ടികളുമായി ഇമോഷണലി കണക്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൂ. അല്ലാതെ നിങ്ങൾ ദേഷ്യപ്പെട്ട് നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലടാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാല് കുട്ടികൾ ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരു കണക്റ്റും ആവില്ല. അതിന് പകരം നിങ്ങൾ ടീച്ചർമാര് ചോദിക്കേണ്ടത്, എന്താ മോനെ, എന്താ പറ്റിയത്, നിനക്ക് ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അങ്ങനെയാണ് നിങ്ങൾ കുട്ടികളോട് ചോദിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ ചോദിക്കും, അല്ല നമ്മൾ ഇത്രയും സൗമ്യമായിട്ട് അല്ലെങ്കിൽ ശാന്തമായിട്ട് കുട്ടികളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാല് കുട്ടികൾ നമ്മളുടെ തലയിൽ കയറില്ലേ? ശരിയാണ്, നിങ്ങൾ കുട്ടികളെ വഴക്ക് പറയണ്ട, ദേഷ്യപ്പെടണ്ട എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും നമ്മൾ ടീച്ചർമാർ ഹാർഡ് വേർഡ്സ് ഉപയോഗിക്കണം. പക്ഷെ അത് എപ്പോൾ? എല്ലാ ദിവസവും കുട്ടികളെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഒരു രണ്ടാഴ്ചക്ക് ഒരിക്കൽ നിങ്ങൾക്ക് കുട്ടികളോട് ഹാർഡ് വേർഡ്സ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. ഈ രണ്ടാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് വല്ലാതെ ഒരു അൺകൺട്രോൾഡ് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു ദിവസം നിങ്ങൾ കുട്ടികളെ ഒരിക്കലും അടിക്കാൻ പാടില്ല, അതേസമയം പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും പറയാൻ പാടില്ല. പകരം നിങ്ങൾ ദേഷ്യത്തിലാണ് എന്ന ഒരു ആക്ഷനിലൂടെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാകും നമ്മുടെ ടീച്ചർ ഇന്ന് കുറച്ച് ദേഷ്യത്തിലാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്ന്. അല്ലാതെ നിങ്ങൾ ദിവസവും ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികൾ നിങ്ങളുമായിട്ടൊരു ഇടപെടൽ ഉണ്ടാവില്ല, നിങ്ങളോടൊന്നും അവർ തുറന്നു പറയില്ല, അതേസമയം അവർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യില്ല. ചില ടീച്ചർമാരുണ്ടല്ലോ, കുട്ടികളുടെ ദേഹത്ത് ചോക്ക് എടുത്തെറിയും, പിന്നെ ഡസ്റ്റർ എടുത്തെറിയും. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കുട്ടികൾക്ക് നിങ്ങളോടൊരു റെസ്പെക്ട് ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ, അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി ഇരുത്തുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റിയ വേറൊരു സ്ഥലത്ത് തറയിൽ ഇതുപോലെ ഇന്ത്യയുടെ മാപ്പ് വരക്കുക. ശരിക്കും ക്ലാസ് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴും ക്ലാസ്സിൽ ചെറിയ ഒച്ചയുമ്പകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ആയിരിക്കും, കാരണം നിങ്ങൾ അവരെ അത്തരത്തിലാണ് പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന രീതി മറ്റു ടീച്ചേഴ്സ് കണ്ടാലോ? നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയും അതുപോലെ അതിൽ കുട്ടികളുടെ ഇൻവോൾവ്മെന്റും ഒക്കെ കണ്ടിട്ട് അവർ നിങ്ങളെ തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നോയ്സ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി നോയ്സ് ആയിരിക്കും. ഇനിയിപ്പോ ആ ഒരു പീരീഡില് നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് വരച്ച് 5 സ്റ്റേറ്റ്സ് ആണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത് എന്ന് വിചാരിക്കുക. അതായത് ഓരോ കുട്ടികളോടും വന്ന് ഈ മാപ്പിൽ ആ 5 സ്റ്റേറ്റ്സ് അടയാളപ്പെടുത്താൻ വേണ്ടി പറയുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നിങ്ങൾ കുട്ടികളോട് പറയുക, കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരാം, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് നിങ്ങൾ ഇപ്പൊ പഠിച്ച 5 സ്റ്റേറ്റ്സ് ഡിഫറെന്റ് കളർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ ടീച്ചർമാരുണ്ടല്ലോ, ബോർഡിൽ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് വരച്ചിട്ടുണ്ടാവണം. അപ്പൊ അത് കണ്ടിട്ട് കുട്ടികൾക്ക് വേഗം വരക്കാലോ. അപ്പൊ ഇങ്ങനെ ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് വരച്ച് ഡിഫറെന്റ് കളർ കൊടുത്ത് അടയാളപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ കുട്ടികളുടെ മനസ്സിൽ ഒരു കോമ്പറ്റീഷൻ വരും. അപ്പൊ ചില കുട്ടികൾ വേഗം ചെയ്യും, ചില കുട്ടികൾ നന്നായിട്ട് ചെയ്യും, ചില കുട്ടികൾ അല്പം ബുദ്ധിമുട്ടോട് കൂടി ചെയ്യും. അതേസമയം നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ടീച്ചർമാർ കുട്ടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകണം. പിന്നെ ചില കുട്ടികളുടെ തലയിലൊക്കെ ഇങ്ങനെ തല ഓടിക്കൊണ്ട് ആ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് പറയണം.
പിന്നെ ചില കുട്ടികളുടെ ചുമലിൽ തട്ടിയിട്ട് ആ നന്നായി ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് പറയണം. അതേസമയം ചില കുട്ടികൾക്ക് ടീച്ചറുടെ ചെറിയ ഒരു സപ്പോർട്ട് കൂടി വേണ്ടി വരും, അതുകൂടി നിങ്ങൾ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും ഇനി ഈ കുട്ടികൾ വരച്ചത് മുഴുവൻ ഞാൻ അപ്പൊ തന്നെ ചെക്ക് ചെയ്യണ്ടേ എന്ന്. വേണ്ട, നിങ്ങൾ അപ്പൊ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ രണ്ട് കുട്ടികളെ ബോർഡിനടുത്തേക്ക് വിളിച്ച് ബോർഡിൽ വരച്ച ആ ഔട്ട്ലൈൻ മാപ്പിൽ 5 സ്റ്റേറ്റ്സും കുട്ടികളോട് അടയാളപ്പെടുത്താൻ വേണ്ടി പറയുക. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ കോൺഫിഡൻസോടുകൂടി പബ്ലിക്കായിട്ട് 5 സ്റ്റേറ്റ്സും അവിടെ അടയാളപ്പെടുത്താൻ പ്രാപ്തരാവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആദ്യം കുട്ടികൾക്ക് തറയിൽ ഇന്ത്യയുടെ മാപ്പ് വരച്ച് 5 സ്റ്റേറ്റ്സും പറഞ്ഞു കൊടുത്തു. പിന്നീട് നിങ്ങൾ അവരെ കൊണ്ട് നോട്ട്ബുക്കിൽ അത് വരപ്പിച്ചു. അതിനുശേഷം നിങ്ങൾ കുട്ടികളോട് ബോർഡിൽ മാർക്ക് ചെയ്യാനും പറഞ്ഞു. ഇപ്പൊ 5 സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് അവർക്ക് തീർച്ചയായിട്ടും സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മിണ്ടാതിരിക്കില്ല, തീർച്ചയായിട്ടും അവർ ഒച്ച എടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് പഠിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അവര് ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോ അങ്ങനെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ടോപ്പിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ. നമുക്കറിയാലോ നമ്മുടെ ടീച്ചർമാർ നമ്മളെ എങ്ങനെയായിരിക്കും സ്റ്റേറ്റ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവുക എന്നത്. ഇതുപോലെ ആക്ടിവിറ്റീസ് ഒന്നും അപ്പോഴത്തെ കാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോ നമ്മുടെ കുട്ടികള് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് കുട്ടികൾ ഇൻവോൾവ്ഡ് ആകുന്ന രീതിയിൽ നമ്മൾ ടീച്ചർമാരെ പഠിപ്പിക്കുക. അതേസമയം വഴക്ക് പറയേണ്ടിടത്ത് വഴക്ക് പറയുകയും വേണം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ല ലൗഡ് വോയിസിൽ തന്നെ പറയണം. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ആ സമയത്ത് നമ്മൾ എല്ലാവരും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കണം എന്ന്. പിന്നെ നിങ്ങൾ ടീച്ചർമാർ കുട്ടികളോട് പറയണം, കുട്ടികളെ നിങ്ങൾ ഒച്ച എടുത്താല് പ്രിൻസിപ്പളോ മാനേജ്മെന്റോ ഒക്കെ വന്ന് വഴക്ക് പറയും. അപ്പോ ഞാൻ നിങ്ങളെ ആക്ടിവിറ്റി ഒന്നും ചെയ്യിപ്പിക്കില്ല. മറ്റ് ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡിലൂടെ മാത്രമേ ഞാൻ പഠിപ്പിക്കൂ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യവും ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് ആക്ടിവിറ്റി വേണമല്ലോ. ആ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓരോ കുട്ടിയും ഒച്ച എടുക്കാതെ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിന് ആരും കുറ്റം പറയാത്ത രീതിയിൽ നമ്മൾ പെരുമാറണം എന്ന ചിന്ത നിങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം കുട്ടികളുമായിട്ട് നല്ല അടുപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികളൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പഠിപ്പിക്കാനുള്ള ഈ ഒരു രീതി ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. പിന്നെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.